സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ അരിയും ഉഴുന്നും കൂടെ അരച്ച് ഫെർമെൻറ്റ് ചെയ്ത ശേഷമാണ് ദോശ ഉണ്ടാക്കുക. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റവദോശയുടെ റെസിപ്പിയാണ്. റവദോശയില്ല, നമ്മൾ ഫെർമെൻറ്റേഷൻ ഒന്നുമില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കും. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ റവദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ബൗളിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഞാൻ എടുക്കുന്ന എല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇതേപോലെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂണുകളുമാണ് എൻ്റെ റെസിപ്പികളിലെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അരക്കപ്പ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ മെഷറിംഗ് കപ്പിലാണ് അരക്കപ്പ് എടുക്കുക. അരക്കപ്പ് റവ, ഞാനിപ്പോൾ ഉപയോഗിച്ചത് അരക്കപ്പ് റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് അല്ലാത്ത റവ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ റവയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് ഒരു അടി അടിച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ മായം കിട്ടും. അപ്പോൾ റവ അരക്കപ്പ്, ഇത് റോസ്റ്റഡ് തന്നെ അരിപ്പൊടിയാണ്, അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി അരക്കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദയെ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് കാൽ കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇനി കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാനായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ സവോള, 1 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ മല്ലിയില, ജീരകം ചതച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് ചതച്ചത് 1/2 ടീസ്പൂൺ. ഇതേപോലെ കുറച്ച് കറിവേപ്പില നമുക്ക് വേണം. 4-5 കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞ് അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ റവദോശ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിനകത്തേക്ക് വെള്ളം നന്നായിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പം ഗ്രാജുവലി ആഡ് ചെയ്യാം. 1 കപ്പ് ചേർക്കാം. കട്ട കെട്ടാണ്ട് ഇളക്കുക. ഇപ്പോൾ സാധാരണ ദോശ പോലല്ല, നല്ല അയവിലാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പം മൊത്തം 2 കപ്പ് വെള്ളം ചേർത്തു. കുറേശ്ശായിട്ട് ഒഴിക്കും. നമ്മൾ ആദ്യം തന്നെ ഫുൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കട്ടകൾ കിട്ടും, അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗ്രാജുവലി വെള്ളം കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർക്കുക. ഇനി 1 കപ്പും കൂടെ ചേർക്കാം. മൊത്തം 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 3 to 3.5 കപ്പ് വരെയൊക്കെ നമുക്ക് ചേർക്കാം. ഞാനൊരു 1/2 കപ്പ്, 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, പൊടിക്ക് താഴെയാണ്, അത്ര കൂടെ വെള്ളം ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മാറ്റി വെക്കാം. അടച്ച് 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം പൊങ്ങിക്കിടപ്പുണ്ട്, ഈ റവയും അരിപ്പൊടിയും എല്ലാം കൂടെ സെറ്റിലായിട്ടുണ്ട്. എപ്പോഴും ഓരോ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ദോശക്കല്ല് ചൂടാക്കാം. നന്നായിട്ട് ചൂടാവണം, എന്നാലേ നമ്മൾ ഈ റവദോശയിലേക്ക് നമ്മൾ ചൂട് കല്ലിലേക്ക് ഈ മാവ് ഒഴിക്കുമ്പോഴത്തേക്കൊരു ഫ്രില്ല് പോലെ ഫോം ചെയ്യും, ഒരു ലേസ് പോലെ ഫോം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ റവദോശ ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടാവണം. ഈ ഒരു അയവ് വേണം, നല്ല ഒരു അയവിൽ വേണം മാവ് കിട്ടാനായിട്ട്. നമ്മുടെ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പക്ഷേ വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സ്പ്ലാഷ് ചെയ്ത് വയ്ക്കാം. ഇപ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. കുറച്ച് സെറ്റായി കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് നന്നായിട്ട് എണ്ണ ഒഴിക്കും. ഇതേപോലെ എല്ലാവരും ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നെയ്യോ എണ്ണയോ നന്നായിട്ട് ഒഴിച്ചെടുക്കുക.
ഇതിന് നന്നായിട്ട് ക്രിസ്പ് ആവണം. റവ ദോശ നല്ല തിന്നായിട്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 5 to 6 minutes ആയിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ബ്രൗൺ അവിടെ ഇവിടെയൊക്കെ ആയി വരും. ഇത് നല്ല ക്രിസ്പാവും. ഈ റവ ദോശയ്ക്ക് നമ്മൾ ടേൺ ചെയ്തിടേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡും ഒന്ന് വിഴിച്ച ശേഷം ഫോൾഡ് ചെയ്ത് എടുക്കുക. നല്ല ക്രിസ്പിയാണ്. ചൂടോടെ നല്ല മുരിഞ്ഞിരിക്കും. എപ്പോഴും ഇത് ചൂടോടെ വേണം സെർവ് ചെയ്യാൻ. അണുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ടെക്സ്ചർ മാറും, സോഫ്റ്റ് ആവും. വീണ്ടും ഒഴിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എപ്പോഴും വെള്ളം തെളിഞ്ഞ് മേലെ കിടക്കും, അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു തിക്നെസ് തോന്നിയാലും അത് ക്രിസ്പായി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല ക്രഞ്ചിയാണ്, നല്ല ക്രിസ്പായിട്ടാണ് കിട്ടുക. അപ്പം ദോശ ഒഴിക്കുമ്പോൾ തീ കുറച്ച് വെച്ച ശേഷം, ദോശ ഒഴിച്ചു കഴിഞ്ഞിട്ട് തീ ഒരു മീഡിയം ഹൈയിൽ വേണം ഇടാനായിട്ട്. ഇട്ടിട്ട് നന്നായിട്ട് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണത് ക്രിസ്പായി കിട്ടുക. അപ്പോൾ ഇതും റെഡിയായി എടുക്കാം. നല്ല സൂപ്പർ ക്രിസ്പിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന റവ ദോശ. ഇത് എപ്പോഴും ചൂടോടെ സെർവ് ചെയ്യണം. ചൂട് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇച്ചിരി സോഫ്റ്റ് ആവും. അപ്പോൾ എപ്പോഴും ചൂടോടെ സെർവ് ചെയ്യുന്നതാണ് റവ ദോശ ബെസ്റ്റ്. അപ്പോൾ എപ്പോഴും നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, അരച്ച മാവ് കയ്യിലില്ലെങ്കിലൊക്കെ പെട്ടെന്ന് നല്ലൊരു ഓപ്ഷനാണ് റവ ദോശ. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. സാധാരണ ദോശയെക്കാട്ടിലും കഴിക്കുമ്പം ടേസ്റ്റ് വൈസ് ഒന്നുകൂടെ നല്ലതാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ജീരകം, പച്ചമുളക്, സവോളയൊക്കെ ചേർക്കുന്നുണ്ട്. വെറുതെ തിന്നാനും നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.